ഒരുപാട് സന്തോഷം നേരിട്ട്, കാരണം നമ്മളിപ്പോൾ റെക്കോർഡിങ്ങിൽ പാടാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വന്നു പാടുന്നു, ആരും അങ്ങനെ പരിചയപ്പെടാനും കാണാനും സാധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഓഡിയോ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ഇവന്റ് മാക്സിമം മിസ് ചെയ്യാതെ നോക്കാറുണ്ട്. കാരണം ആ ഒരു ഇവന്റിലാണ് നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടാനും കൂടുതൽ ആ മൂവിനെ കുറിച്ച് അറിയാനും ആ ഒരു ഒരു വേദി വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച് രതീഷ് ശേഖർ സർ for giving me this beautiful songs. രണ്ട് സോങ്സ് ഉണ്ട്. ആൻഡ് ഇന്ന് ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ ചിത്ര ചേച്ചിയുടെ ഈ ഒരു പ്രസൻസ് ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു ശബ്ദം ആൻഡ് ഈ ഒരു പാട്ട് എന്ത് മനോഹരമായിട്ട് അനശ്വരവാക്യം പാടിയൊരു പാട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിത്ര ചേച്ചി പാടിയൊരു പാട്ടാണ്. എനിക്ക് ഡെഫിനറ്റ്ലി ഒട്ടുമേ ജസ്റ്റിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു പാട്ട്, ആൻഡ് നമ്മളെല്ലാവരുടെയും പ്രിയങ്കരിയായ തന്നെ ചേച്ചി എഴുതിയൊരു പാട്ട് കൂടിയാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ആർ ലൈക്ക്. ആദ്യം തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സിനിമ പാട്ട് ഒക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ? ഞാന് സാധാരണ തിരിച്ചാണ് സംഭവിക്കാറ്. ഞാനാണ് അനൂപിനെ പല പ്രോഗ്രാംസിനും വിളിക്കാറുള്ളത്. പ്രയാസപ്പെടുത്താറ് ഏറ്റവും അടുത്ത് എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ക്യാമ്പയിൻ അനൂപും ഐശ്വര്യ ലക്ഷ്മിയുമാണ് അത് കിക്ക് ഓഫ് ചെയ്തത്. എൻ്റെ ഒരുപാട് സോഷ്യൽ ഇനീഷ്യേറ്റീവ്സിന് അനൂപിൻ്റെ ഒരു വലിയ പിന്തുണ. ഒരു എവിടെയോ ഒരു കോസ്മിക് കണക്ഷനുണ്ട്. പലപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നല്ല സുഹൃത്താണ് ശ്രീ അനൂപേന. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ട്, അപ്പോൾ ഞാനിതിൻ്റെ ട്രയലർ ഞാൻ എനിക്ക് അയച്ചു തന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു. ഒരു പാഷൻ ഡ്രിവൻ സിനിമയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കംപ്ലീറ്റ് ന്യൂയോർക്കിലാണ്, എല്ലാ ഫ്രെയിമും യു എസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ടേഴ്സും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം യു എസ് ബേസ് ചെയ്ത്, ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു മലയാള സിനിമയുടെ മാത്രമല്ല, എല്ലാ മേഖലയിലും ഒരു വലിയ ടാലന്റ് പൂൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലാണ്. അവരവരുടെ ജീവനും ജീവനോപാധിയും എല്ലാം തേടി, ലൈവ്ലിഹുഡിന് വേണ്ടി അവരുടെ പാഷൻ ഉപേക്ഷിച്ച് പോയ ആളുകളാണ്. പക്ഷെ അനൂപ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപക്ഷെ 17-18 മണിക്കൂറുമെല്ലാം ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ കരിയറും അതോടൊപ്പം തന്നെ സിനിമാ ഷൂട്ടിങ്ങും കഴിഞ്ഞ് 4-5 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ആളുകളാണ് ഈ സിനിമയുടെ മുഴുവൻ ക്രൂ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആദ്യം തന്നെ ഞാനൊരു ബിഗ് സലൂട്ട് നൽകാനാണ്. ഇതുപോലെ ഫാഷൻ ആയിട്ടുള്ള ഒരു യങ് ടീം അവരുടെ പാഷന്റെ പുറയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വലിയ ടീം പൂൾ ഉള്ളത് വിദേശ രാജ്യങ്ങളിലാണ്. ഒരുപക്ഷെ ഇവിടുത്തെ വലിയ ആക്ടേഴ്സും വലിയ ടെക്നീഷ്യൻസും വലിയ ഡയറക്ടേഴ്സും എല്ലാം ആവേണ്ട ആളുകൾ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയി. പക്ഷെ അത് ആ ഫയർ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതുപോലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ തിങ്ക് ദി എൻറ്റയർ ടീം ഹാസ് ഡൺ എ ബ്രില്യൻറ് ജോബ് സീയിങ് ദി ട്രെയിലർ. I believe that this would be a wonderful movie. കാരണം എല്ലാവരും വളരെ മനോഹരമായി അവരുടെ പാട്ട് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ തോന്നുന്നത്. പാട്ട് നമ്മളിപ്പോൾ കേട്ടു, രണ്ട് പാട്ടുകൾ കേട്ടു, അമേസിങ് സോങ്സ്. നിത്യം അസലായിട്ട് പാടി ചിത്ര ചേച്ചി പാടിയ പാട്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡ്രീം ടീം ആൻഡ് ഐ വിഷ് ദ ടീം ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ് ഈ സിനിമ. മലയാളികൾ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഈ ഇതുള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും യങ്സ്റ്റേഴ്സിനും ഒരു വലിയ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ വിഷ് ദി എൻറ്റയർ ടീം ഓൾ മൈ വിഷസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അനൂപ് കുറേയധികം ദിവസം വിദേശത്ത് ഷൂട്ട് ചെയ്തൊരു പടമാണ്. പണം ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്, അത് അവരുടെ
അവര് ഉണ്ടാക്കിയ, അവര് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ അത് നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഫോർ ദി എൻടയർ ക്രൂ ഓഫ് ചെക്ക്മേറ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ശരി. എന്താണെങ്കിലും മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു സിനിമയിൽ മുഴുവനും. 3 വർഷം എന്റെ എല്ലാവർക്കും എന്റെ നമസ്കാരം. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ടൈം, സമയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻഡന്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസ്, ശ്രീ എവരിവൺ, പിന്നെ എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട്സ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മീഡിയ ഫ്രണ്ട്സ്. ഇന്ന് ചിത്രചേച്ചി ഈ പിറന്നാളാണ്. അപ്പം കൺമണി സോങ് ഐ വാസ് ഫോർച്ചുനേറ്റ് എനഫ് ടു കൊളാബറേറ്റ് വിത്ത് ചിത്രചേച്ചി. ധന്യ സുരേഷ് മേനോൻ എഴുതിയ സിനിമ. ചിത്രചേച്ചി ആ വീഡിയോയിൽ എന്നെ ശ്രീ രതീശേഖർ എന്ന് വിളിച്ചതോടുകൂടി, സത്യം പറഞ്ഞാൽ ആസ് വെൽ ആസ് ഐ ആം കൺസേൺഡ്, എന്റെ എല്ലാ എഫേർട്സും പേഡ് ഓഫ് ആയി. ഏതൊരു പ്രവാസിയും പോലെ ഞങ്ങൾ അമേരിക്കയിലുള്ള കുറച്ച് ആളുകൾക്ക് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കേരളവും മലയാളവും മാത്രമേ ഉള്ളൂ. അതാണ് പ്രവാസികളുടെ ഒരു ഐഡന്റിറ്റി അല്ലേ? ഗൾഫായാലും കേരളത്തിലുള്ള ജനങ്ങൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി ഞങ്ങളുടെ കൊച്ചു ടീമിന്റെ ഒരു ട്രിബ്യൂട്ടാണ് പ്രോജക്ട് ചെക്ക്മേറ്റ്. ഒരു മലയാള സിനിമയുടെ സെറ്റിൽ അസിസ്റ്റ് ചെയ്യാൻ പോലും ഭാഗ്യം കിട്ടാത്ത, അങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ക്രെഡൻഷ്യൽസും ഇല്ലാത്ത ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറിനെ അനുവേട്ടനും ലാസറും ട്രസ്റ്റ് ചെയ്ത ആ ഒരു പോയിന്റിലാണ് ചെക്ക്മേറ്റ് ജനിച്ചത്. ദിസ് റൈറ്റ് ഹിയർ ഈസ് മൈ ടീം. ഞങ്ങളൊരു 10-18 പേരേ ഉള്ളൂ. എല്ലാവർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി ഒരു സിനിമയുടെ ഫിനിഷ് ലൈനിൽ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഒരു 18 പേര് ഫ്ലൈറ്റ് എടുത്ത് അമേരിക്കയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിലുള്ള ഫൈനാൻഷ്യൽ ഇമ്പാക്ട്. സോ ആസ് ഓഫ് നൗ ഞങ്ങളൊരു 4 പേരുണ്ട്. സുനിത സ്രൈറ്റ് ചെയ്യാം. സുനിത പ്ലീസ് ഒന്ന് ജോയിൻ മീഡ. ഓൾസോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് സൗമ്യ, ശ്യാം, ബാല, രാജീവ്, ശിവ, ടെക്നിക്കൽ ക്രൂ എല്ലാവരും, സൗണ്ട് ഡിസൈൻ ചെയ്ത ധനുഷ്, കളറിസ്റ്റ് ബിലാൽ അസദ്, സൗണ്ട് മിക്സ് ചെയ്ത വിഷ്ണു, എഡിറ്റർ പ്രജീഷ്, ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ വുഡ് സേ സിസ്റ്റർ ഫ്രം അനദർ മദർ, ധന്യ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയ പോൾക്കള്, കരോപ്പള്ളി, ലിൻഡോ ജോളി, അജു മാത്യു, പിന്നെ ഹരിയേട്ടൻ, ഹരി നമ്പൂതിരി, യു നോ ഹീസ് ആക്ച്വലി ഹിയർ ഇൻ ദ ക്രൗഡ് സംവെയർ. സോ താങ്ക് യു എവറി വൺ. ഹെയ്ൻസിനും സ്നേക് പ്ലാൻ ടീമിനും, ദീപക്, ഗുഡ്ഫെല്ലാസ് ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ, താങ്ക് യു സോ മച്ച് ഫോർ യു നോ ടേക്കിംഗ് ദിസ് ഹ്യൂജ് ലോഡ് ഓഫ് മൈ ഷോൾഡർ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എന്റെ വൈഫ് മീര നായർ, ഐ കാൻ ഓപ്പറേറ്റ് വിതൗട്ട് ഹർ, ഐ കാൻ ലിവ് വിതൗട്ട് ഹർ. പിന്നെ എന്റെ 2 കുട്ടികൾ മേഘന ആൻഡ് അതീന. പിന്നെ എന്റെ ചേട്ടൻ, മൈ പില്ലർ, ഹി ഡസ് എവറിഥിങ് ഫോർ മീ, ഹു ഇസ് ഓൾസോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി ബൈ ദ വേ. പിന്നെ എവറിവൺ, നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. താങ്ക് യു സോ സോ മച്ച്. മ്യൂസിഷ്യൻ ഒരു ത്രില്ലർ മൂവിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സി, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഉണ്ട്, റൈറ്റ്? ഐ ഹാവ് ഗോട്ട് ദിസ് ട്വിൻ ബ്രദർ ഇൻ മൈ ഹെഡ്. അപ്പം അതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. മ്യൂസിക് എന്ന് പറയുന്നത് വെട്ടി വെട്ടി നീങ്ങുന്ന രാജതന്ത്രം എങ്ങനെയാ ചെസ്സിൽ? അത് ആക്ച്വലി ധന്യയുടെ വീണം, ധന്യ എഴുതില്ല അതിനാ. ഞാൻ ആശയങ്ങൾ ഇതുപോലത്തെ കട്ടി സാധനങ്ങൾ ഞാൻ ആശയങ്ങൾ പറഞ്ഞുകൊടുക്കത്തുള്ളൂ. സാധാരണ ഇതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള ടാഗ് ലൈൻസ് ഒക്കെ അനൂപേട്ടൻ തരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതിൽ അനൂപേട്ടന്റെ കോൺട്രിബ്യൂഷൻ? ഡെഫിനറ്റ്ലി അനൂപേട്ടന്റെ കോൺട്രിബ്യൂഷൻ വിത്ത് റെസ്പെക്ട് ടു അഡ്വൈസ്, യു നോ എവരിതിങ്. അനൂപേട്ടനും ലാസാറും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വരികൾ, ചില വരികളൊക്കെ അനൂപേട്ടന്റെ സൈഡിൽ നിന്ന് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ വരി കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അനൂപേട്ടൻ ആയിരിക്കും ചിലപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടാവാന്നാണ്. അനൂപേട്ടൻ ചിരിക്കുന്ന കൂടിയില്ല. ഞാൻ ഇവിടെ നാഗരിക്കുന്ന എല്ലാ സമയങ്ങളിലും അനൂപേട്ടൻ മുഖത്ത് നോക്കുന്നുണ്ട്. അനൂപ ചിരിക്കുന്നേ ഇല്ല. അനൂപേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്.
ഓക്കെ. അതുപോലെ ലാൽ സാറുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ഹിറ്റുകൾ തന്നിട്ടുള്ള ആൾക്കാരാണ്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അനുപെട്ടും ലാൽ സാറും എല്ലാവരും. അപ്പോ അവരെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ലേണിംഗ് സ്കൂൾ പോലെ. സീ, ഞങ്ങള് പ്രിപ്പയർഡ് ആയിരുന്നു. ഓബിയസ്ലി കൂടുതലും ആർട്ടിസ്റ്റുകൾക്ക് സംഭവിക്കുന്നത് അവര് കേരളത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓവർസീസ് പോകുമ്പോൾ ഒത്തിരിയധികം ഇതിന് ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വി വോണ്ടഡ് ടു മേക് ഷുവർ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ അട്ടർ ഡിസപ്പോയിന്റ്മെന്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ്, റൈറ്റ്? വി വോണ്ടഡ് ടു ആർക്കിടെക്ട് ദാറ്റ് എക്സൈറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പ്ലാനിങ് ചെയ്ത് പറഞ്ഞ പോലെ ഞങ്ങൾ ഐ ടിയിലെ ആൾക്കാരായതുകൊണ്ട് അജൈലും സ്ക്രമും എല്ലാ കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോജക്ട് പുൾ ഓഫ് ചെയ്യുന്നത്. മനസ്സിലായതുപോലെ എക്സ്പ്രഷൻ കൊടുക്കാം, മനസ്സിലായില്ല എന്താണ് ഐടിയിൽ വർക്കിങ്ങോ? എല്ലാരും പ്രോജക്ട് മാനേജ്മെന്റിന്റെ സംഭവമാണ്. ഓക്കെ, ശരി. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എടുത്ത ഒരു സംഭവമാണ്. വളരെ മനോഹരമായിട്ട് അങ്ങനെ ചെക്ക് മേറ്റ് ഓഗസ്റ്റ് 8th എല്ലാവരുടെയും മുമ്പിലേക്ക് വരാൻ പോവാണ്. ഒന്നും സംസാരിക്കുന്നില്ല, സംസാരിക്കൂ. എല്ലാവരും ചെക്ക് മേറ്റ് കാണുക, ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Thank you. I also wanted to mention, you know, people like Nithya, Yadu Krishnan, our Vedan, here. If you ask me, I don't know personally, I think Nithya actually came through Dhania. So, an independent team, you know, collaborate and you all have to do it. You know, thank you so much. Thank you so much, Director. ബംഗാളിയിലെ ഒന്നും പുള്ളി വിട്ടു പറയുന്നില്ല, ത്രില്ലറാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഇല്ല വിട്ടു പറയില്ല. അപ്പൊ എന്തായാലും പക്ഷെ ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന് ഓഗസ്റ്റ് 8th കണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്, വലിയ കാര്യം. Hi everyone, good evening. First of all, thank you so much Anuveda for inviting me here. നിങ്ങളുടെ ഈ ഒരു സെലിബ്രേഷനിൽ എനിക്കും പാട്ടാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ബിഗ് സ്ക്രീനിൽ വരാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എനിക്ക് അനുഭവം ഭയങ്കര സ്പെഷ്യലാണ്, കാരണം ഒരു മൂവി ചെയ്യുക അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അത് എനിക്ക് സാധിച്ചത് അനുവേദം വഴിയാണ്. അതിന് എപ്പോഴും ഒരു ബിഗ് താങ്ക്സ് അനുവേദം. അതുപോലെ തന്നെ അനുവേദം എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. അപ്പം അനുവേദം ഈ മൂവിയിലും ഓഡിയോ ലോഞ്ചിന് എനിക്ക് വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഈ മൂവി ഒരുപാട് സക്സസ് ആവട്ടെ, നല്ല എന്താ പറയുക 100 days അല്ല അതിലും കൂടുതൽ ഓടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻടയർ ടീം ഓഫ് ഷോ. താങ്ക് യു സോ മച്ച് ഇഷ. എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യം ഇങ്ങോട്ട് വിളിച്ച അനുഭവത്തിന് ഒരുപാട് നന്ദി. സോ ഇതൊരു അൺയൂഷ്വൽ ടൈറ്റിലാണ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ലിറിക്സ്, മ്യൂസിക്, സിനിമോഗ്രാഫി ആൻഡ് ഡയറക്ഷൻ. സോ രതീഷ്, ഹാറ്റ്സ് ഓഫ് യു, ബിക്കോസ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എല്ലാ കാലത്തും ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്കൂളിലൊക്കെ ഒരു ചില വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, ഇനി അങ്ങോട്ട് എനിക്കൊന്നും ഇൻഡിപെൻഡൻറ്റ് സിനിമ പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ്, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ പ്രാപ്തരാകുക എന്ന് പറയുന്നതാണ്. അതിനൊരു വലിയ എക്സാമ്പിളായിട്ട് ഇന്നിങ്ങനെ ഒരു ടൈറ്റിലൂടെ കാണുന്നത്. എനിക്കൊന്നും ഇതിനു മുമ്പ് ഒരു ഒരു ഗൗതം ഘോഷിൻ്റെയും വനുവേദനയൊക്കെ ടൈറ്റിലാണ് ഈ മ്യൂസിക്കും സിനിമോഗ്രാഫിയും കൂടെ ഒരുമിച്ച് വച്ച് കണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ തിങ്ക് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ പോകുന്നത്. സോ രതീഷ്, തീർച്ചയായിട്ടും നേരത്തെ ഭവനയുടെ ഐ ബി പറഞ്ഞ പോലെ പ്രവാസികളാണ് മലയാളികളുടെ എല്ലാ കാലത്തെയും ശക്തി. സോ അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതും എസ്പെഷ്യലി അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് യൂണിയൻ ക്രൂ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു 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 ക്യാമറ കിട്ടണമെങ്കിൽ ആ ക്യാമറയുടെ കൂടെ ഒരു ഫോക്കസ് മോഡ് വരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കിവിടെ നിന്നുകൊണ്ടറിയാം. ഇവിടെ പലർക്കും അറിയില്ല, ലെൻസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. എല്ലാം ഇപ്പം ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഒരു ക്രെയിൻ ഹയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു
ഒരു 15 ലാഡർ ഉപയോഗിച്ച് ഒരു ക്രെയിൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ദീസ് ആർ ഓൾ ലൈക്ക് രതീഷ്, ഇറ്റ്സ് ഒരു ഇൻഡിപെൻഡന്റ് മൂവ്മെന്റിന്റെ ഒരു വലിയൊരു ലക്ഷണങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. സോ ആൻഡ് അതൊരു കാണുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ അതൊരു ഇൻഡിപെൻഡന്റ് സിനിമയായിട്ടല്ല ഇരിക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ വെരി വോട്ട് ടു സേ ഒരു വളരെ പ്രൊഫഷണലി മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെ നമുക്ക് കാണാം. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ എല്ലാ വിധ ആശംസകളും. ആൻഡ് ദിസ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഫിലിം വിൽ ഡു വെൽ ഇൻ ബോക്സ് ഓഫീസ്. ആൻഡ് താങ്ക്ഫുള്ളി എനിക്കറിയാം നിങ്ങളെല്ലാവരും സിനിമകളുടെ സ്വപ്നം മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന നമ്മുടെ സഹവാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കെല്ലാം തിരിച്ച് ഇവിടെ വന്ന് ഇതേ സ്പിരിറ്റോടുകൂടി ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും തീരുന്നു. ആശംസകൾ. അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെറുതായിട്ട് കേട്ടു. യെസ്, വളരെ ചെറുതായിരുന്നു. ആ സിനിമയായിട്ട് എന്താ ബന്ധം എനിക്കറിയാം, അവരെ കൂടി അറിയാൻ വേണ്ടിട്ടാ. എന്റെ അച്ഛൻ അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു. ഓക്കെ. സോ സിനിമ എന്ന് പറയുന്നത് ചെറിയതിലെ മുതലേ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. മനസ്സിൽ എന്നുണ്ട് ഇപ്പം ഇൻ റിയാലിറ്റി വന്നു. അതെ, അത് അവാർഡ് കിട്ടിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി റിയാലിറ്റി വെറുതെ ആയില്ല എന്നുള്ളത്. ഓക്കെ, സോ നായിക പറയൂ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രേഖ. എന്റെ അച്ഛൻ ജി എസ് ഹരീന്ദ്രൻ ഹരിശ്രീന്റെ ഫൗണ്ടറായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു മലയാളം സിനിമ ചെയ്തിരുന്നു കുറെ നാളായി. എല്ലാവർക്കും അറിയാമെന്നറിയില്ല, പപ്പൻ പ്രിയട്ട പപ്പനായിരുന്നു പേര്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് മനസ്സ് നിറയും. അച്ഛൻ്റെ മുഖം, സിനിമയോടുള്ള ഇഷ്ടം, അതെല്ലാം. ഈ സിനിമ പക്ഷേ ഇറ്റ് വാസ് അഹെഡ് ഓഫ് ഹിസ് ടൈംസ്. സോറി, ഐ ആം ലൈക്ക് എ ലിറ്റിൽ ഇമോഷണൽ. പക്ഷേ ഈ സിനിമ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മ ടുക്ക് എ സ്റ്റാൻഡ് and we said no more cinema. Angane nammle korcha practical aayittu we went on with life. Achana anengilum korchonu odungi cinema brand korchu maari. Pakshe namakku ad eppum manasil undayirunnu vidunnilla avaru ishtam. Angane nammle njan settle aayi, joli ketti america poi kalyanam kaiyya. പിന്നെയും ആ കനല് കെടാത്ത പോലെ അപ്പൊ തിരിച്ചു വന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക്. പിന്നെ ഓൾ ദിസ് ഇസ് നോട്ട് പോസിബിൾ വിതൗട്ട് മൈ ഫാമിലി. എൻ്റെ കൂടെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഗോപു ആൻഡ് മോൻ സിന്ധു ഉണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു അനുബൻ ആൻഡ് ലാൽസർ ഫോർ ബീങ് സോ സപ്പോർട്ടീവ് ടു അസ്. ആൻഡ് ഐ എം നോട്ട് ദി ഓൺലി ഹീറോ ഇൻ ദിസ് മൂവി. നമ്മുടെ സിനിമ എൻ്റെ സെക്കൻഡ് ഫാമിലിയാണ്. സോ ഈ സ്നേഹമാണ് ഞങ്ങളുടെ സിനിമ ചെക്ക്മേറ്റ്. സോ രേഖ എന്നെ ഹീറോയിൻ എന്ന് പറഞ്ഞു. ഞാനിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. ചാൻസ് കിട്ടിയിട്ടും ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള കാര്യങ്ങളുമുണ്ട്, പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമേരിക്കയിൽ പോയി സെറ്റിലായി. പക്ഷേ രേഖ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൊച്ചു ടീം എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ കാര്യം മാത്രമാണ് സിനിമ. എന്തൊക്കെ ചെയ്താലും, പഠിച്ചാലും, ജോലിയിൽ കയറിയാലും, കുട്ടികളുണ്ടായാലും, കല്യാണം കഴിച്ചാലും, ഞങ്ങളുടെ മനസ്സിലുള്ള ഒരൊറ്റ കാര്യം സിനിമ. സോ ഞങ്ങളുടെ ആ കൊച്ചു ടീമിന്റെ ഒരു ഡ്രീം, ഒരു സ്വപ്നം, രാത്രിയെന്നില്ല, പകലെന്നില്ല, ഊണുറക്കമില്ല, എന്തും ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒറ്റ സിനിമ ഇസ് ദിസ് ചെക്ക്മേറ്റ്. മനസ്സിലുണ്ടാക്കിയ ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും സഹകരിച്ച് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇത്രയും സമയം ചെലവാക്കിയതിന് വളരെ നന്ദിയുണ്ട് എല്ലാവരെയും. താങ്ക്സ്. Thank you.
രണ്ട് നായകന്മാരും എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു അതും സീനിയർ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ആദ്യം രതീഷ് ഈ ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയായിരുന്നു. അനുപേട്ടൻ ലാൽ സർ, അതും നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, ഐ മീൻ സച്ച് ടാലന്റഡ് പീപ്പിൾ വിത്ത് കേരള സ്റ്റേറ്റ് അവാർഡ്സ്, എല്ലാം ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇവര് വന്നു കഴിഞ്ഞപ്പോ റിയലൈസ്ഡ് ദേ വർ വെരി ഫ്രണ്ട്ലി, വെരി സപ്പോർട്ടീവ്. സ്ഥിരം നമുക്ക് ടിപ്സ് തരും എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാ ആക്ട് ചെയ്യേണ്ടത്, എല്ലാം. അപ്പൊ ഭയങ്കര ലേണിംഗ് ആയിരുന്നു. പ്ലസ് നമ്മള് പറഞ്ഞ പോലെ ഒരു ചെറിയ ടീമാണ്. അപ്പൊ റൈറ്റ് ഫ്രം പ്രീ പ്രൊഡക്ഷൻ ടു പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിലും വി വർ ഇൻവോൾവ്ഡ്. അപ്പൊ വി സ്റ്റാർട്ടഡ് ആസ് ആക്ടേഴ്സ് ബട്ട് വി എൻഡഡ് അപ് ആസ് ഫിലിം മേക്കേഴ്സ്. സോ ദാറ്റ് ഈസ് എ ബിഗ് തിങ് ഫോർ അസ്. സോ ഞാന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷൂട്ട് ലാൽ സാറിന്റെ കൂടെ, ദാറ്റ് വാസ് ലൈക്ക് നോ ബ്രേക്കിംഗ്. എനിക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു ഷെയറിൽ, ലാൽ സാർ ഇങ്ങനെ മുമ്പേ വന്ന് നിന്നിട്ട് ആ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്വരത്തിലുള്ള ആ ഗാംഭീര്യം, അതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി സീരിയസ്ലി. അത് കഴിഞ്ഞിട്ട് ലാൽ സാറിൽ നിന്നു എനിക്കൊരു രണ്ട് പേജിന്റെ ഡയലോഗായിരുന്നു. അത് ഞാനിങ്ങനെ കണ്ടു മൂടിയിട്ട് ഞാൻ ഓക്കെ, ഐ ആം ദ ഓൺലി വൺ ഹിയർ എന്നുള്ള രീതിയിൽ ഞാനത് ഡെലിവർ ചെയ്തു. സോ ദാറ്റ് ഈസ് മൈ, അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഇവരെയൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നേരിട്ട് കണ്ട അടുത്ത മിനിറ്റ് ഞാൻ അഭിനയിക്കാൻ ഇങ്ങനെ ഓക്കെ തുടങ്ങാം എന്ന് പറഞ്ഞങ്ങ് പറഞ്ഞു. അപ്പം അത് ഭയങ്കരമായിട്ടായിരുന്നു. അനുപേട്ടന്റെ കൂടെ, അനുപേട്ടൻ വളരെയധികം നല്ലപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ തന്നു, വളരെ കംഫർട്ടബിൾ ആക്കി. സോ അതുകൊണ്ട് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ലൈക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നീ കുറച്ച് ചെറുതായിട്ട് അഭിനയിച്ചാൽ മതി, അതുതന്നെ നന്നായിട്ടായിരിക്കും. സോ അങ്ങനത്തെ കുറെ നമ്മൾ വിചാരിക്കാത്ത ശരിക്കും നേരിലുള്ള ടിപ്സ്. സോ വിച്ച് വാസ് വെരി യൂസ്ഫുൾ. സോ ഗ്രേറ്റ്ഫുൾ ടു ദ ഫസ്റ്റ് മൂവി ഇറ്റ്സെൽഫ് ടു ആക്ട് വിത്ത് ലാൽ സർ ആൻഡ് അനുപേട്ടൻ. ഇറ്റ്സ് ലൈക്ക് സച്ച് എ ഗ്രേറ്റ് മൊമെന്റ്. ആൻഡ് ഐ മസ്റ്റ് താങ്ക് അവർ ഡയറക്ടർ രതീഷ് ശേഖർ ഫോർ ദിസ്. രതീഷ് ഇല്ലാതെ എന്റെ സ്വപ്നങ്ങളോ ഇതോ ഒന്നും നിറവേറില്ല. സോ ഐ മസ്റ്റ് താങ്ക് രതീഷ് ശേഖർ ഫോർ ദിസ്. താങ്ക് യു രതീഷ്. And also I would like to thank my husband and my kids who cooperated all through my journey. Thank you so much. എന്തായാലും ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സിനിമയോടുള്ള ആഗ്രഹം. ആ സിനിമയിൽ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ക്ലൈമാക്സ് സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നതാണ്, അതേ ക്ലൈമാക്സ് തന്നെ ആവട്ടെ ഈ അത് ഈ ഒരു സിനിമ നിങ്ങളുടെ സിനിമ ജേർണിയുടെ തുടക്കമാവട്ടെ. ഒരുപാട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ. ഈ സിനിമ ഉറപ്പായിട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ഹായ്, നമസ്കാരം. ഞാൻ പാർവതി. കാണണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടാണ് എനിക്കിത് ഇപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. വലിയ ഫാനാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് താങ്കളുടെ പാട്ടുകളെല്ലാം. കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ലൈവായി ആ പാട്ട് കേൾക്കാൻ പോകുന്നതിൽ നല്ലേറെ സന്തോഷം. നമസ്കാരം എല്ലാവർക്കും, എന്നെ അറിയാലോ. പിന്നെ താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. ആക്ച്വലി രതീഷ് ചേട്ടൻ കിട്ടുന്ന പെർഫോമൻസുകൾ എന്ത് ചെയ്ത് എന്ത് കാണിച്ചപ്പോ എനിക്ക് പുള്ളിക്കാരൻ പാട്ടുകാരനാണെന്ന് അറിയാമോ? പുള്ളിക്കാരനാണ് പടത്തിന്റെ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ അല്ല, പുള്ളിക്കാരൻ കമ്പോസ് ചെയ്തൊരു പാട്ട് അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. വീരൻ എന്നാണ് ട്രാക്കിന്റെ പേര്. അപ്പൊ അത് നന്നായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിനിമ കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പാട്ട് പാടാം. ഞാൻ ഫോണൊന്നും എടുത്തിട്ട് അതിനകത്താണ് ലിറിക്സ്. കാരണം എന്താണെന്ന് പറയാം, കുറേ കാലം വർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ മറന്നുപോയി. ഞാൻ തന്നെ എഴുതിയ പാട്ടാണെങ്കിലും പോയാണോ നമുക്ക് ഒരു 15 പേര് ചേർന്നാണ് ഈ കാണുന്ന ട്രെയിലറിൽ ഉൾക്കൊള്ളുന്ന സിനിമ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഞാൻ മഹേഷുമായിട്ട് സംസാരിച്ച അതായിരുന്നു. ഒന്ന്, ഈ രതീഷിന്റെ ഇപ്പൊ അശ്വിൻ പറഞ്ഞ പോലെ മെട്രോ പോലെ നീളുന്ന അവന്റെ ക്രെഡിറ്റ് ലിസ്റ്റ്, അതിന് കാരണം നമ്മളവിടെ ഒരു ചായക്ക് $10 കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുക, എല്ലാരും എല്ലാം ചെയ്യുക, ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചൊരു സിനിമയാണ്. ഇവർ 6 മാസം 7 മാസം എന്റെ സ്ഥിരം നിരന്തരം ഫോൺ കോളുകളുടെ ഒടുവിൽ എന്റെ ഭാര്യ പറഞ്ഞു,
അല്ലെങ്കിൽ ഇവിടെയും കുറെ പൊട്ടപ്പാടൊക്കെ ചെയ്യുന്നില്ലേ, അതിന്റെ കൂട്ടത്തിൽ കണ്ടാ മതി ഇത്. അങ്ങനെ ഞാൻ മണി വേറൊന്നും കൊണ്ടല്ല, സ്ക്രിപ്റ്റോ ഒന്നുമല്ല അതിന്റെ പ്രശ്നം. ഞാൻ നീ ന്യൂയോർക്ക് വരെ 18 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണമല്ലോ എന്ന് ആലോചിക്കുന്നു. എന്റെ ഫ്ലൈറ്റിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് 8 മണിക്കൂറൊക്കെയാണ്. യൂറോപ്പ് ലണ്ടനൊക്കെ വരെ ഓക്കെ, അതിനപ്പുറം പിന്നെ ഒറ്റയ്ക്ക് ബാക്കി ഫ്രണ്ട്സ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും, അല്ലെങ്കിൽ രാജുണ്ടാവും, അങ്ങനെ സുഹൃത്ത് രാജു ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ടാവും. ഇതൊന്നുമില്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് പറ്റാവുന്ന എക്സ്ക്യൂസുകളൊക്കെ, ഞാൻ അത്ര മാർക്കറ്റുള്ള നടനല്ല, എന്നെക്കാൾ കൊള്ളാവുന്ന എത്രയോ നടന്മാരിവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ അവരുടെ ഞാനായി. അവിടെ ചെന്നപ്പോ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ്. ഇത് രേഖയ്ക്ക് രാജിയുടെ ഡയലോഗ് അറിയാം, സുനിത്തിന് പിന്നെ ശ്യാമിന്റെ ഡയലോഗ് അറിയാം. അപ്പൊ അത്രയും വെൽ വേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ. കാരണം നമ്മള് എപ്പോഴൊക്കെയോ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആക്കി ആയി കണ്ട ഈ മാധ്യമം നമുക്കൊക്കെ ഈ നമ്മുടെ മേ ബി നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ, ഇപ്പൊ പാർവതി ബസിന്റെ അഭിനയിച്ച പോലെ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സില് നമ്മളൊരു കോക്ടെയിൽ ചെയ്യുമ്പോഴോ തിരക്കഥ ചെയ്യുമ്പോഴോ ബ്യൂട്ടിഫുൾ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഒരു ഇന്റൻസിറ്റി ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിന്. അത് പതുക്കെ വെയിൻ ചെയ്ത് പോകും, വെയിൻ ചെയ്ത് പോകരുന്നാണ് പറയാറുള്ളത്. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ വെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെയിൻ ചെയ്യാത്ത ഒരു ഇന്റൻസിറ്റിയും പാഷനും കമ്മിറ്റ്മെന്റും ഒക്കെയുള്ള ഒരു സംഘം ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയുമാണ് ഞാനിവിടെ കണ്ടത്. ദാറ്റ് ഇൻ ടേൺ എന്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് ദാറ്റ് സോർട്ട് ഓഫ് റീകിൻഡിൽ മൈ ഇൻട്രസ്റ്റ് ഇൻ സിനിമ. സിനിമ കാര്യം എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ ഇപ്പോഴും അതേ ഇത് എന്നിലുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഐ വാസ് ലാഗിങ് ബിഹൈൻഡ്. ഒരു റിന്യൂഡ് എനർജി എനിക്ക് ഈ കുട്ടികളെ തന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവരെല്ലാം തന്നെ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ്, ഒന്നൊഴിയാതെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ അവർക്ക് ഒരു 9-to-5 ജോബ് ഉള്ള വളരെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു സാധാരണ ആക്ടറെക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന മാസശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പിന്നെ ഇവര് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയ മാർഗം, അതൊക്കെ ഒരു ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കമ്പ്യൂട്ടർ ലോഗരിതമിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ലൊരു മൊഡ്യൂളാവും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക്. അത്രയും പ്ലാൻഡ് ആയിരുന്നു ഈ കുട്ടികൾ, ഇതിന്റെ ഫിസിക്കൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്. ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ചും ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു സിനിമയുടെ റിട്ടേൺസ് ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത്. ആൻഡ് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ ടൈം ഇൻ ന്യൂയോർക്ക്. അതെ, ആദ്യ പടി എന്ന് പറയുന്നത് ഞാനവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് കുളിച്ച് വെളിയിൽ വന്നപ്പോൾ മൂന്ന് വീഡിയോസ് ചേർത്ത് കേൾക്കുന്നത്. ഞാനത് പടക്കം പൊട്ടിക്കുന്നത് ന്യൂയോർക്കിൽ ഈ സമയത്ത് എന്ന് പറഞ്ഞപ്പോഴേ ഇവരെല്ലാം രതീഷും ശ്യാമും സുനിത്തും എല്ലാം കൂടെ കയറി വരുന്നു. ഞാൻ ചെന്നോട് ഇവിടെ പടക്കം പൊട്ടിച്ചു. അപ്പോഴേക്കും താഴെ പോലീസൊക്കെ വന്ന് നിറയുന്നുണ്ട്, ഒരു 10-20 കാറൊക്കെ വന്ന് നിറയുന്നുണ്ട്. എന്തോ ഒരു ഇതുണ്ടായിട്ടല്ല, എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് ഞാൻ പറയുന്നു, അത് അവിടെ എങ്ങാണ്ടെ വിടിവിച്ച് വന്നാണ് ഫസ്റ്റ് ഡേ അമേരിക്കയിൽ ചെന്നിറങ്ങിയത്. ഓൾമോസ്റ്റ് ഈ ആ ഒരു വെച്ച് റിമൈൻഡർ വാട്ട് ഐ ഹാവ് സൈൻഡ് അപ്പ് ഫോർ. അപ്പുറത്തെ മോളിൽ ഒരു ഷൂട്ടിംഗ് നടന്നതാണ്. ഇതിന് ശേഷമുള്ള 50-ഓളം ദിവസങ്ങളിൽ കണക്റ്റിക്കട്ടിലും ന്യൂയോർക്കിലുമുള്ള എത്രയോ ഡൈനേഴ്സിൽ ഞങ്ങൾ രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒരു തോക്കിൻ മുന നമ്മളിലേക്ക് നീളുന്നത് നമ്മളിങ്ങനെ സ്വപ്നങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നു. Notwithstanding that, it was a very beautiful experience to be with these very talented youngsters. And അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സിനിമ. ഇവരുടെ 4 വർഷത്തെ അധ്വാനം, എല്ലാ സിനിമയും ഒരുപാട് അധ്വാനമുള്ള
കാര്യങ്ങൾ തന്നെയാണ് കാര്യം തന്നെയാണ്. പക്ഷെ ഒരു 9 to 5 ജോലിയുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് അമേരിക്കയിൽ നിന്ന് സിനിമയുമായി ഒരു അർത്ഥത്തിൽ കുലബന്ധം പോലും ഇല്ലാത്ത കുറെ ആളുകൾ അവർ ചേർന്നൊരുക്കിയ സിനിമയാണെന്ന് പറയുമ്പോൾ ഈ ട്രെയിലറിന് ഈ സിനിമയ്ക്ക് ഒരു അസാധ്യ ടിക്കറ്റ് കൊടുക്കാതെ പറ്റില്ല. And also thanks to Hyvi, thanks to Mahesh Narayanan, Vedan, Nitya for coming, and Dilsha, my heroine in Cinderella. So thank you so much. It was a lovely evening. Thank you so much for taking so much time from your busy schedules. Thank you. ഉറപ്പായിട്ടും വന്നേനെ ലാൽസാദ ഒന്ന് ലാൽസാദ എനിക്കും ലാലേട്ടും എനിക്കായിട്ട് കോമ്പിനേഷൻസ് ഇല്ല ഈ സിനിമയില്. ബട്ട് ഞങ്ങള് അത് ഈ രതീഷിന്റെ ഒരു സ്ക്രിപ്റ്റിംഗിന്റെയും എഡിറ്റിംഗിന്റെയും ഒക്കെ ഒരു ഇതുകൊണ്ട് ഞങ്ങള് ഒരേ സീനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഷോട്ട്സ് ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ ഏറ്റവും അധികം എന്താണ് നമ്മള് ഓൺ ദ സ്പോട്ട് കോമഡി എവിടുന്ന് വരുന്നു എന്നറിയാൻ പറ്റാത്ത ആളുകളിലൊരാളാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഒരു ഇതാണ്, നമ്മള് സെറ്റിൽ കാണുന്ന ലാൽ എന്ന് പറയുന്നത് ഫുൾ ഓൺ കോമഡി ഉള്ള ഒരാളും സ്ക്രീനിൽ നമ്മളിപ്പോ കാണുന്ന ഒരു റിട്ടയർഡ് ഡോൺ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ സാധ്യമായിട്ടുള്ള എളുപ്പം സാധ്യമായിട്ടുള്ള ഒരാളാണ്. സോ ഇറ്റ്സ് എ പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഹിം. നമ്മുടെ ക്രൂവിനെ എല്ലാം വെൽക്കം ചെയ്യുന്നതിന് മുന്നേ, ചേട്ടൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സീക്രട്ട് ചോദിക്കാനുണ്ട്. കുറച്ച് നാളായിട്ട് ചോദിക്കണമെന്നായിരുന്നു, അല്ലാണ്ട് നേരത്തെ കാണുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തല്ലിട്ടിയാലോ, ഇപ്പോഴും അവധിയും ചേട്ടൻ ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ഈ തൊപ്പിയുടെ രഹസ്യം എന്താ? മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്, പാട്ടിലും ഞാൻ കണ്ടു മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. കൃത്യമായിട്ട് അനുസരണ ഇല്ലാത്തൊരു മുടിയായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് നിൽക്കുന്നു. ഞാൻ തൊപ്പി വരെ കാണിച്ചത് കഷ്ണയായിട്ടില്ല, അതല്ലേ എന്തായാലും ചേട്ടാ നമ്മുടെ മീഡിയക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുന്നേ നമ്മുടെ ടീമിനെ എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കാം. ഫുൾ ടീം ഓഫ് ചെക്ക്മേറ്റ്, പ്ലീസ് ജോയിൻ us. ഈ സമയത്ത് വി ഹാവ് ടു റിമെമ്പർ സം നെയിംസ്. ഈ സിനിമയിൽ ഇവരെക്കാളും ചിലപ്പോൾ രതീഷിനെക്കാളും ഒക്കെ ഉറക്കമൊഴിച്ചിട്ടുള്ള ആളുകൾ അവിടെ അമേരിക്കയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സെൽഫ്ലെസ് ആണ്, കാരണം അവരുടെ പേര് പോലും ഇതിനകത്തില്ല. പേര് പോലും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും അടിത്തട്ടിൽ കുറെ പേരുകളിൽ ഒരാൾ മാത്രമാവും എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി അവരുടെ എല്ലാം തിരിച്ചു നിൽക്കുന്ന സൗമ്യ, ബാല ആൻഡ് മൈ ഡിയർ ശ്യാം, അങ്ങനെ ഒരുപാട് പേർ. ദെൻ സ്വപ്നിൽ ഇസ് ദർ, ശിവ, അഞ്ജലി. അഞ്ജലി വന്നിട്ടില്ല അല്ലെ, ദലി കുടുംബേക്ക്. അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട്. അവർക്കെല്ലാം ദ ഹോൾ ടീം ഓഫ് ചെക്ക്മേറ്റ് ആൻഡ് ഫ്രം ദ ഹോൾ ടീം ഓഫ് ചെക്ക്മേറ്റ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇറ്റ് വാസ് എ ലവ്ലി ഈവനിംഗ് വിത്ത് യു ഓൾ. താങ്ക് യു. മീഡിയക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക്മേറ്റ് ടീമിനോട് ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 36 ഇന്റർവ്യൂകൾ കൊടുത്ത സ്ഥിതിക്ക് ഇനി മീഡിയക്ക് എന്നോടോ ഇവരോടോ ഒന്നും ചോദിക്കാനുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ച് വൈകിട്ടേ എന്റെ ഒരു ചോദ്യം കേട്ടാ എനിക്കറിയാം. ഓക്കെ ചേട്ടൻ, ഇതിൽ നായകനാണോ വില്ലനാണോ? കുപ്പി എടുത്ത് തലക്കടിക്കുന്നതും കണ്ടു, കൂടെ നടന്ന് പാട്ട് പാടുന്നതും കണ്ടു. ഇതിൽ നായകൻ രേഖയും നായികളും പോലെ എത്തുകയാണ്.